ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഹൽദി മെഹന്തി എല്ലാ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു അവസ്ഥയിലല്ല ഗൈസ് ആദ്യം എൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് എൻ്റെ എപ്പോഴും എൻ്റെ കോസ്റ്റ്യൂം സോ വി ബോത്ത് ആർ റെഡി സോനു സൈബു എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക ബേബി ഫുൾ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്തോണ്ടിരിക്കുക ഇന്ന് എൻ്റെ ബ്രദറിനെ നിക്കാണ് സോ എല്ലാവരും ഇറങ്ങണ മുമ്പ് ദുവാ ചെയ്യാൻ പോണെയാണ് ഞാൻ കാണിച്ചു തരാം ദുവാ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങും ഓക്കെ എനിക്ക് ഫുൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറ്റാവുന്ന അത്രയും ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം എന്നെ ഫുള്ളായിട്ട് പറ്റുമെങ്കിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ നിക്കാഹ് നമ്മളെല്ലാരും റെഡി ആയിട്ട് നമ്മളവിടുന്ന് ദ്വാരന്നൊക്കെ നമ്മൾ ഇറങ്ങി നമ്മളിപ്പോ നേരെ ഗുരുവായൂർ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെ വെച്ചിട്ടാണ് ഇവരുടെ ബസ്സിൽ കയനത്ത് നടക്കുമ്പോ അല്ലെ നമ്മളെ നിക്കാഹ് എന്ന് പറയും മഷാല്ല എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ പുതിയൊരു മഷൂഖിന്റെ ഒരു പുതിയൊരു ലൈഫിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതെ എല്ലാവരുടെ ദുവായും വേണം നമുക്ക് ഇരിപ്പുണ്ട് പക്ഷെ അതൊന്നും ഞാൻ നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതാണ്
السلام عليكم ورحمة الله. إن الحمد لله الذي بين في أمور المناكحات شريعة قائمة باقية إلى يوم الدين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وبارك على سيدنا محمد وعلى آله وأزواجه الطاهرات أمهات المؤمنين. فقال ربنا تبارك وتعالى في محكم التنزيل: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى أيضا: وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء أيضا تزوجوا الودود الولود فإني مكاثر بكم الأنبياء يوم القيامة. وقد جاء في الخبر المشهور عن النبي صلى الله عليه وسلم: من تزوج بامرأة فقد أحرز ثلثي دينه فليتق الله في الثلث الباقي. أيها الأحبة في الله، نحن في نكاح وسرور حيث ينعقد في هذا المجلس المبارك زواج أخيكم ولسائر المسلمين من كل ذنب فاستغفره إنه هو الغفور الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. نكاح وتزويجها للمهر مذكور ولي. കണ്ണൊക്കെ നോക്കി അവന് ഞാനല്ലാതെ പറ്റില്ല. മമ്മൻ്റെ അടുത്തായിരുന്നു, പക്ഷേ ഞാനല്ലാതെ അവന് പറ്റുള്ള, അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു വന്ന് ഫീഡാക്കി. ഇപ്പം ഞാൻ ഒന്നും പറയണ്ട കഴിഞ്ഞ് സ്വന്തത്തെ അവസ്ഥയാണ്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. സോളോ എനിക്കൊരു ചെറിയ ക്ലിപ്പിംഗ് ഒന്നും നടക്കണില്ല. അതിൻ്റെ ഇടയിൽ ഫോൺ പശുവിന്റെ ഡ്രസ് ഇപ്പൊ തന്നെ കാണിക്കാം. ഇനി കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു.
കാണിക്കാൻ പറ്റില്ല ഗൈസ്. ഒരു 5 വർഷം കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് കറക്റ്റ് കാണിക്കാം. ഇൻഷാല്ലാ എന്റെ ഇടയിൽ വേറെ കുട്ടിയില്ലെങ്കിൽ അതും കഴിക്കും. എന്റെ ഡ്രസ് കാണിച്ചോ സാറ കാണിക്കും. എന്റെ ഡ്രസ് ഇതാണ്, ഞാൻ സാറിനെ ഏൽപ്പിച്ചെടുക്കുന്നത്. ഇത് ഫുള്ള് കണ്ടു, ഫുള്ള് കണ്ടു. അപ്പൊ അതും കഴിഞ്ഞല്ലോ. ഇതാണ് നമ്മൾ ഷാലുടെ മെഹർ. ഷാലുടെ ആൻറ്റി ഇപ്പൊ ഷാലുടെ കൊണ്ടിട്ട്
ഇങ്ങനെ മാരേജ് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വോയിസ് കേൾക്കണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എപ്പോഴും നല്ല ഉറക്കമാണ്. കറങ്ങി 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 ഞാനൊരു സ്ട്രെസ് ലെവൽ ഉണ്ട്. ഇന്നത്തെ ഒരു സ്ട്രെസ് ലെവൽ എനിക്ക് എപ്പോഴും പോയിട്ടില്ല. ഹൈ പോയി സ്ട്രെസ് ലെവൽ. എന്നിട്ടും മാനേജ് ഞാൻ കേൾക്കണുണ്ടെന്ന് അറിഞ്ഞൂടാ. ഞാൻ കൊച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടും ഞാൻ ആ റൂം പോയി അങ്ങനെ ഫീഡൊക്കെ ചെയ്ത് ആൻഡ് യു ഗൈസ് അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സാരിയൊക്കെ എടുത്തിട്ട് ഓടിപ്പിക്കാൻ പോയി ഫീഡൊക്കെ ചെയ്ത് അവിടെ തന്നെ ഒക്കെ ഇറങ്ങി. അപ്പൊ ഞാൻ അവനൊക്കെ കൂലർ ഇവിടെ അടുത്തിരിക്കണായിരുന്നു. ഇവിടെ നന്നെങ്കിട്ടില്ല. അപ്പൊ അമ്മ പറഞ്ഞ് ഞാൻ പിടിക്കാം ഫോട്ടോസ് അത് ഇതൊക്കെ എടുത്തത്. ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വേണ്ട ലെറ്റ് ദം ക്യാരി ഓൺ. എനിക്കൊന്നും വേണ്ട തോന്നുന്നുണ്ട് ഗൈസ്. ഇത് മാറിയില്ല. അവർക്ക് എന്റെ സ്ട്രെസ് കണ്ടെടുത്തെ എന്തോ വിഷമം പോലെ തോന്നുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് ഐ ആം ഹാപ്പി. എനിക്ക് അത്ര വിഷമമൊന്നുമില്ല. ഞാൻ ഒട്ടിക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ നല്ല വിഷമമായിരുന്നു. ലവ്ലി പീപ്പിൾ. അപ്പൊ എന്റെ അടുത്ത് ഇനി പശുക്ക് വരുന്ന ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഫുഡ് കഴിക്കണം. ഇപ്പൊ വേവ് പറഞ്ഞില്ല കഴിക്കാൻ. പക്ഷെ അവിടെ പോയാൽ ചൂടായിരിക്കും. ഇവനെ എണിക്കും. അപ്പൊ എനിക്കപ്പോ എണിക്കണ്ട. ഇപ്പൊ വീട്ടിൽ പോയി എണിച്ചപ്പോ അതുകൊണ്ട് അവിടെ ഷാലുടെ ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ആ ചടങ്ങ്. നിക്ക ഐ മീൻ നിക്ക ഒക്കെ അടിപൊളിയായിട്ട് നടന്ന് എല്ലാം അടിപൊളിയായിരുന്നു. സൂയാ ഷാലുടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന കാഴ്ച. നല്ല ക്രൗഡും നല്ല ചൂടും ഉണ്ട്. അപ്പൊ ലാസ്റ്റ് അവിടെ ക്രൗഡിനടുന്ന് ചൂടെടുത്ത് സ്വെറ്റായി വന്നു. അത് ഈ ഡ്രസ്സും കോസ്റ്റും ഒക്കെ ഇട്ടിട്ട് അവർക്ക് ചകപ്പൊക്കെ ഇരിക്കണായിരുന്നു. അവസാനം ഞങ്ങൾ ഇത്തിരി തണുപ്പ് കൊള്ളാൻ വേണ്ടി നമ്മള് നേരെ കാർ ഓണാക്കി കാറിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഭയങ്കര ഇറ്റേഷൻ കരച്ചിലും പോകളൊക്കെ. ഇനിയിപ്പോ അടുത്തൊരു ചടങ്ങ് എന്നുണ്ടെങ്കിൽ ചെറുക്കന പെണ്ണിന്റെ സൈഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട് ആ ഹാളിൽ നിന്ന് തന്നെ. എന്നിട്ടാണ് ചെറുക്കനും പെണ്ണിനെ ഒന്നിച്ച് നിർത്തിയിട്ട് ഇവിടെ ഇവിടെയുള്ള ചടങ്ങുകളെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പാല് പിടിപ്പിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് അമ്മായിമ്മ പാല് പിടിപ്പിക്കൽ അങ്ങനെ ഇവിടെ എങ്ങനെയൊക്കെ എന്നറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് വെയിറ്റിംഗ്. സത്യം പറയാല്ല രാവിലെ മുതൽ ഇപ്പൊ സമയം 2:30 ഒരു ഒരു സാധനം കഴിച്ചിട്ടില്ല. ഒരു ഒരു ബ്ലാക്ക് ടീന്റെ പുറത്തേക്കുന്നതാണ് ഞാൻ. ഒരു ബ്ലാക്ക് ടീ ആണോ? ഞാനാരേ ശശി ഇതറിയ ഞാൻ ബ്ലാക്ക് ടീം കുടിക്കൂലായിരുന്നു. ഞാൻ പറഞ്ഞേ പുറത്തൊരു പുറത്തുള്ള ഏതെങ്കിലും പരിപാടി ആയിരുന്നുണ്ടെങ്കിൽ നമ്മള് നൈസായിട്ട് സ്കൂട്ടായാലും അതായത് ഒരു 5-10 മിനിറ്റ് അപ്പൊ തന്നെ നമ്മള് പോകും. ഇത് സ്വന്തം കുടുംബത്തെ പരിപാടി ആയതുകൊണ്ട് പോവാൻ പറ്റില്ലല്ലോ. അയ്യോ എന്റെ മുഖമൊക്കെ കൂടി പണ്ടൊക്കെ നിറയാൻ തുടങ്ങി ചൂടെടുത്തിട്ടേ. പക്ഷെ നമ്മള് കൊച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ചൂട് കൂടുതലാണ്. ചൂട് ഭയങ്കര കൂടുതലാണ്. ആ ഫ്രണ്ട്സിലെ ബൊക്കെ കരിയാൻ തുടങ്ങി കത്തി കരിയാൻ തുടങ്ങി. ഷാലുവിന്റെ മാല കയറി പിടിക്കണേ. മാമി മാമി എനിക്ക് ആ മാല തരും. മാമി തന്നെ വിളിക്കണം. അവൻ മാമാ മാമി അല്ലേ? പശു ഇവിടെ മാമിന്ന് ഇവിടെ മാമിന്ന് നമ്മളാണെങ്കി മാമാ അമ്മായി അങ്ങനെ വിളിക്കണം. എന്തെങ്കിലും വിളിക്കട്ടെ. ദീദി താ ഇത്താത്താ താ ഇത് വിളിക്കട്ടെ. കൊച്ചു അല്ലെങ്കിൽ ഷാലു ധരിക്കാതെ വിളിക്കോളൂ. ഷാലു ഷാലു ഒന്നും നിക്കളില്ല. ഷോള് വരിയാക്കി കള്ളാ. എന്റെ സാരി വരിയാക്കള്ള.
അവിടെ മകള് ഭാബി അജിത്ത് ബാബിയൊക്കെ നല്ല സദ്യ കഴിച്ചത് പറഞ്ഞത് പല രണ്ടൂറ് ടൈപ്പ് പായസമൊക്കെ ആയിട്ട് നമ്മളോട് എല്ലാരും പറഞ്ഞു കഴിക്കാൻ ബഷീം പറഞ്ഞു കഴിക്കാൻ വിശേഷിച്ചിട്ടില്ല ഞാനും പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാനാ വിചാരിച്ചു വെയിറ്റിംഗ് ഫോർ ഫുഡ് എവിടെ ഇല്ല എവിടെ കൂടില്ല ലോകത്തെത്തി ഹാപ്പിയായി അത് നോക്കണോക്കെ എവിടെ ദീദി ബയ്യ എവിടെ എവിടെ ഫോട്ടോ എവിടെ അവ പറയും ദീദി എന്ന് പറയും ദീദി സന്തോഷം കണ്ടേ ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞത് അത് അവര് അവിടുത്തെ ഒരു ക്രൗഡ് കറങ്ങും അങ്ങനെ എന്തുകൊണ്ട് എനിക്ക് അറിയില്ല ഇവിടുത്തെ ചടങ്ങ് ഡീറ്റെയിൽ ആയിട്ട് ചടങ്ങ് ആ
ബേബി പടം ഒന്നും അറിയാത്ത ബേബി ഇപ്പൊ വീട്ടിൽ വരുമ്പോ എന്ത് ഹാപ്പിയാണ്. അവന് എല്ലാം ഓക്കെയാണ്. അവന് ക്രൗഡ് പറ്റുള്ള ചൂട് പറ്റാനുള്ള മെസ്റ്റപ്പായിരുന്നു. അവിടെ കരച്ചലും ബഹളം അതിലൊക്കെ എന്റെ വ്ളോഗും അതിലൊക്കെ എനിക്ക് ഇവനെ വിടാനും പറ്റൂല. എല്ലാം ഞാനും സോനെ മാനേജ് ചെയ്തു. ബട്ട് സ്റ്റിൽ അവനെ പറഞ്ഞൊരു കാര്യമില്ല. അവന് എന്താ സംഭവിക്കണെന്ന് പോലും പറയാൻ പറ്റും. വലുതായി എനിക്ക് എന്നെ കുടുകുടുകുടു ഒഴുകടായിരുന്നു. ഇടക്കിടക്ക് ബാബി വന്നെ എന്റെ മുഖത്തിട്ട് ഇങ്ങനെ കുത്തണായിരുന്നു. എന്ന് വെച്ചാൽ അത്ര വിയർപ്പും ചൂട് നമ്മുടെ കൊച്ചിയിലേക്കാട്ടും കൂടുതലാണ് ഇവിടെ. നമ്മുടെ കൊച്ചിയുടെ ചൂട് തന്നെ എബ്രുവിന് പറ്റൂല. അപ്പൊ ഇവിടുത്തെ ചൂടൊന്ന് ആലോചിച്ചോക്കെ. കൊറേ ചടങ്ങൊക്കെ നമ്മൾ സിസ്റ്റേഴ്സായി ചെയ്യേണ്ടതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബിക്കോസ് കമ്മലൊക്കെ ഇട്ട് മെഹർ നമ്മളാണ് കൊടുക്കണേ. പക്ഷെ അത് ഇടുന്നത് അവരെ ഫാമിലിയാണ്. അതുകൊണ്ട് ആ ആന്റി ഇടുന്ന നിങ്ങൾ കാണുന്നത് അവളെ മമ്മയുടെ സിസ്റ്ററാണ്. അത് പിന്നെ കമ്മല് അവരാണ് എടുക്കണേ, നമ്മൾ ഇടണം. അത് ഒരു സ്ഥലത്ത് ഓരോ ചടങ്ങല്ലേ, നമ്മൾ അത് നിന്ന് കൊടുക്കണേ ഉള്ളൂ. അപ്പൊ ഞാനും ചോദിച്ചിട്ട് ഇങ്ങനെ അപ്പൊ ഞാനും സോന അതൊക്കെ ചെയ്ത് വാങ്ങിയത്. പക്ഷെ ലേറ്റർ ഹി വാസ് വെരി പിസ്ഡ് ഓഫ്. അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ അവനെ ഫീഡ് ചെയ്ത് വന്നിട്ട്
കൂളറിൽ ഉള്ളടുത്ത് ഞാൻ ഇരിക്കുന്നത്. ആൾക്കാർക്ക് ഈസിലി ജഡ്ജ് മനസ്സിലായ എന്താ സ്വന്തം ബ്രദറിന്റെ കല്യാണമായിട്ട് കണ്ടില്ലേ മൂലക്കേറി ഇരിക്കണെന്ന്. പക്ഷെ അത് നമുക്ക് തന്നെ അറിയുള്ളൂ. എനിക്ക് സോനുവത് നന്നായിട്ട് അറിയാം എന്തിനാണ് നമ്മൾ മൂലക്കേറിയിരുന്നത്. കാറ്റ് പോയപ്പോ തന്നെ അവനെ എഴുന്നേക്കും. നമ്മ ഒന്ന് എ സിയിലൊക്കെ കിടന്ന് ഉറങ്ങണയാണെങ്കിൽ തന്നെ ആ എ സിയിലെ തണുപ്പ് പോയി ഫാൻ്റെ ഒന്ന് പോയാൽ തന്നെ അവനെ എഴുന്നേക്കും, ചിണുങ്ങി എഴുന്നേക്കും. അവനെ ഡിസ്റ്റർബ് ചെയ്യണം വേണം എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിലൊന്നും നമ്മൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്ന് പിന്നെ നമ്മ രാവിലൊന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ ഈ ചൂടും പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കൊറേ പേര് നമ്മൾ സെൽഫി എടുത്തായിരുന്നു. അപ്പൊ നമുക്ക് അവരെ പിണക്കാനും പറ്റൂല, അവര് ഇത്രയും ദൂരത്ത് തന്നെയാണ്. ഞാൻ എന്നിട്ട് പിള്ളേരോട് തമാശ കൊണ്ട് നീ എല്ലാം ഇപ്പൊ വന്ന് പോയി സെൽഫി എടുത്തത്, ഇനി എന്റെ സെൽഫി എടുത്ത് എടുത്തിട്ട് അറിയുമെന്ന് പറഞ്ഞു. കളിക്കല്ലേ വെള്ളത്തിൽ കളിക്കല്ലേ സൈക്ക് ഇവിടെ വന്നേന് ഇതാണല്ലേ ചേച്ചി. നിങ്ങളിനി കാണുന്ന ബഷ് അവിടെ ഉണ്ട്, ബഷ് അവിടെ ഉണ്ട്. ബാക്കി എല്ലാരും ഇങ്ങോട്ട് പോകുന്നു. ഞങ്ങള് വന്നപ്പോഴത്തേക്കും പിന്നെ വന്ന് ഞാൻ കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ വേറെ ഇട്ട് വെയിറ്റിംഗ് ഫോർ ബ്രൈഡ് ആൻഡ് ഗ്രൂം. അവരെ വരവേൽക്കാരായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കണം. എന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാനൊരു ടോപ്പ് ഹാൻഡ് സിമ്പിൾ ആയിട്ട് ഞാനൊരു പോട്ട് സെറ്റ് ഇട്ടിരിക്കണായിരുന്നു. സോണി റെഡി അവിടെ കണ്ടിട്ട് ഞാൻ ഓടി പോയി റെഡി അല്ലേ ബേബി വന്ന് കുഴപ്പമില്ല. പിന്നെ ഞാനിപ്പോ പുതുമണ വണ്ടിയിൽ പോയി മൈലേജ് ഒക്കെ ഇട്ട് മഷീന്റെ കൈ കാണിക്കും. മൈലേജ് ഒന്നും ഇട്ടിട്ടില്ല. പിള്ളേരൊക്കെ കളിച്ചോണ്ടിരിക്കണ, ആന്റി അവരൊക്കെ ഉള്ളിൽ പാവ ക്ലീൻ ചെയ്തോണ്ടിരിക്കണം. മാരേജ് ഹോം ആയിട്ട് സിസ്റ്റേഴ്സ് ഫുള്ള് ഭയങ്കര മെസ്സിയായിരിക്കും. മെസ്സി എന്നുള്ള വേർഡ് ഞാൻ പോയാലേ പോളും ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇനി ബ്രൈഡ് വരും, ബ്രൈഡിന്റെ ആൾക്കാർ ഇന്ന് വരൂല, അവര് നാളെയാണ് വരുന്നത്. ബിക്കോസ് നാളെ ഇവിടെ റിസപ്ഷൻ ഉണ്ട്, അവിടത്തേക്ക് കഴിഞ്ഞു ഗൈസ് ഫങ്ഷൻ. നാളെ തൊട്ട് സമാപനം. ബ്രൈഡ് വന്നിട്ട് സംസാരിക്കാം. പിന്നെ അറിയാലോ ആഫ്റ്റർ മാരേജ് കുറച്ച് സീൻസ് അവിടെ പാർക്കില് പച്ചപ്പില് മരത്തില് ചുറ്റി ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. ബാക്കിൽ അവന്റെ ബയ്യന്മാര് കയറണല്ലേ. അപ്പൊ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവരെത്തുന്നതായിരിക്കും. നമുക്ക് കുറച്ച് നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ല. ബ്രൈഡിനൊക്കെ ഹോളിന്ന് ഇറക്കേണ്ടത് സിസ്റ്റേഴ്സ് ആണ്, ബുർക്കൊക്കെ ഇട്ടിട്ട്. അതാണ് നമ്മൾ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ. അതിന് മുമ്പേ എബ്രോണി ഈ ചെറിയ ചൂടുള്ള ഇത്ര പക്ഷെ ഹോള് ഞാൻ ഇങ്ങനെ കുടുകുടു 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 കുടു ഒഴുകണായിരുന്നു തലയെ കുടിയൊക്കെ. ഓക്കെ.